നയ്യപ്പുടേ സിനിമാ തിയേറ്ററുകൾ മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. കോവിഡ് കാലത്ത് ഒട്ടുമിക്ക സംവിധായകരും അഭിനേതാക്കളും ഒടിടി റിലീസുകൾ പരീക്ഷണം നടത്തുകയും മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. തമിഴിൽ ഡയറക്റ്റ് ഒടിടി റിലീസായി എത്തുന്ന ആദ്യ സൂപ്പർ താര ചിത്രമാണ് സൂര്യറൈ പോറ്റർ. തമിഴ് സൂപ്പർ താരം സൂര്യ നായകനായി എത്തുന്ന ചിത്രത്തിൽ മലയാളി താരം അപർണ ബാലമുരളിയാണ് നായിക. ഇരുതി സുട്രു എന്ന മികച്ച ഡയറക്ടർക്കുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടിയ ചിത്രമടക്കം ഒരുക്കിയ സുധാ കൊങ്കരയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടടുപ്പിച്ച് ആമസോൺ പ്രൈമിലൂടെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എല്ലാ വിഭാഗം പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു സൂര്യ ചിത്രം സ്ക്രീനിൽ നിറഞ്ഞാടിയിട്ട് വർഷങ്ങളായെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. സമീപകാല വർഷങ്ങളിൽ സൂര്യ ചിത്രങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ ലഭിച്ച പ്രതികരണങ്ങൾ അതായിരുന്നു. എന്നാൽ സൂര്യറൈ പോറ്ററിന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. ആഭ്യന്തര വിമാന സർവീസായ എയർ ഡെക്കാനിന്റെ സ്ഥാപകൻ ജി ആർ ഗോപിനാഥിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ സിനിമയാണ് സൂര്യറൈ പോറ്റർ. പോയ വർഷങ്ങളിലെ ടൈപ്പ്കാസ്റ്റ് ചെയ്യപ്പെട്ട സൂര്യയുടെ നായകന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഈ കഥാപാത്രം. ചിത്രത്തിലേത് മികച്ച പ്രകടനമാണെന്നും ദേശീയ അവാർഡിന് അർഹമാകുന്ന തരത്തിലുള്ള പ്രകടനമാണെന്നും പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് രമേശ് ബാല പറഞ്ഞു. ഒരുപക്ഷെ സൂര്യയുടെ കഴിഞ്ഞ കുറച്ച് ചിത്രങ്ങളെ വെച്ച് നോക്കിയാൽ അഭിനയ സാധ്യത ഏറെയുള്ള കഥാപാത്രമാണ് ഇതെന്നുമാണ് നിരൂപകർ വിലയിരുത്തുന്നത്. സിനിമ തിയേറ്ററിൽ കാണാനാകാത്തതിൻ്റെ വിഷമം സിനിമാ പ്രേമികളും സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുന്നുണ്ട്. സൂര്യ തന്നെ നിർമ്മിച്ച് ഭാര്യ ജ്യോതിക പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൊന്മകൾ വന്നാൽ എന്ന ചിത്രവും ഡയറക്റ്റ് ഒടിടി റിലീസായിരുന്നു. അതിൻ്റെ ഒടിടി റിലീസ് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ സൂര്യയുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. സൂര്യയുടെ ഭാവി ചിത്രങ്ങൾക്ക് തിയേറ്ററുകൾ നൽകില്ലെന്നും അവർ ഭീഷണി ഉയർത്തി. എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സൂര്യ. ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം അപർണ, മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഉർവശി എന്നിവരുടെ പ്രകടനങ്ങളും മികച്ച അഭിപ്രായം നേടുന്നുണ്ട്.